ചില കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ ഒട്ടേറെ കാലമെടുക്കും. പ്രതികളെ പിടികൂടാൻ മാസങ്ങളും വർഷങ്ങളും. പക്ഷേ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടും പിടികൂടാൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന്റെ പരാജയമാണോ, അതോ ആ പ്രതി അതിബുദ്ധിമാനായതുകൊണ്ടോ? ഒരു കൊലക്കേസ് 4 പതിറ്റാണ്ടാകുമ്പോഴും പ്രതി ഇരുട്ടിൽ തന്നെയാണ്. അതൊരു കഥയാണ്. മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകവും രക്ഷപ്പെടലും. സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തിന്റെ കഥ, കൊല്ലപ്പെട്ട ചാക്കോയുടെ കഥ. പത്തു മക്കളുള്ള വലിയ കുടുംബത്തിലെ മൂന്നാമൻ ചാക്കോ എന്ന തങ്കച്ചൻ. അതേ കുടുംബത്തിലേക്ക് ചാക്കോയുടെ ഭാര്യയായി എത്തിയതും പത്തു മക്കളുള്ള കുടുംബത്തിൽ നിന്ന് തന്നെ. ശാന്തമ്മ January 24 ശാന്തമ്മ 6 മാസം ഗർഭിണിയാണ്. ഫിലിം റെപ്രസെൻറ്റേറ്റീവായിരുന്ന ചാക്കോ ദിവസങ്ങൾ നീണ്ട യാത്രകൾ പലപ്പോഴും പോകാറുണ്ട്. പക്ഷേ അന്ന് രാത്രിയോടെ തിരിച്ചെത്തുമെന്ന് ചാക്കോ ശാന്തമ്മയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. അല്ല, അന്ന് പോയിട്ട് എന്നോട് പറഞ്ഞ് അർക്കിന്തപ്പള്ളി പെരുന്നാളാണ്, നമുക്ക് പോകാം. ഇപ്പം ചേർത്തല് അർബൻ ബാങ്കിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരും, വരുന്ന കൂട്ടത്തിൽ നമുക്ക് അർത്തങ്ങപ്പള്ളിയിലൊക്കെ പോകാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പോകുന്നത്. പോയിക്കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞ് വരും. അപ്പം ശനിയാഴ്ചയും കാണുന്നില്ല, ഞായറാഴ്ചയില്ല. പിന്നെ തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് ഞാൻ ചേട്ടനോട് പറയുന്നു, ഇങ്ങനെ തങ്കച്ചൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, അതിന് അവൻ ഒരു കാര്യം ചെയ്യും, അനിയനോട് പറ അനിയനെ വിളിച്ചിട്ടും പറഞ്ഞാൽ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, ഈ തിയേറ്ററിലോട്ടൊന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി വിളിച്ച് ചോദിക്കല്ലേ, പുള്ളി ഞാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി പുള്ളി അന്വേഷിക്കാൻ പോവുക ചെയ്യുന്നു. പോയപ്പോഴത്തേക്കാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നെന്നും ഇന്ന സ്ഥലത്ത് ബസ് കയറാൻ നിൽക്കുന്ന അവിടുത്തെ അടുത്തുള്ള ചായക്കടക്കാരൻ ഇങ്ങനെ അവിടെ നിൽക്കുന്ന ബസ് കാത്ത് നിൽക്കുന്ന കണ്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ കാണാനിട്ട് വിവരം അറിയിക്കുകയായിരുന്നു. രാത്രിയിലും ചാക്കോ എത്താത്തതിൽ അസ്വാഭാവികത ഒന്നും തോന്നിയില്ല ആർക്കും. പക്ഷേ ആ രാത്രി ചാക്കോയുടെ അവസാന രാത്രിയായിരുന്നു, അവസാന യാത്രയും. കിലോമീറ്ററുകൾക്കപ്പുറത്ത് മറ്റൊരു ഗൂഢാലോചന നടക്കുകയായിരുന്നു. സുകുമാരക്കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ അബുദാബിയിൽ ജോലിയും സമ്പാദ്യവുമുള്ള ഗൾഫ് സുകുമാരനായിരുന്നു നാട്ടുകാർക്ക്. പക്ഷേ തൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് പണം വേഗത്തിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു സുകുമാരക്കുറുപ്പ്. അതിനായി ആസൂത്രണം ചെയ്തത് ഒരു കൊലപാതക നാടകം. തൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ തപ്പിക്കൊണ്ടുവരാൻ നിർദ്ദേശിച്ച് ബന്ധുവായ ഭാസ്കരപ്പിള്ളയെയും കൂട്ടരെയും അയച്ചു. പക്ഷേ ആരെയും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് കാർ ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോൾ സമയം 8 മണി കഴിഞ്ഞിരുന്നു. ആലപ്പുഴ തിരുവനന്തപുരം ദേശീയപാതയിലെ കരുവാറ്റ എന്ന സ്ഥലം. ഹരി തിയേറ്ററിൽ നിന്ന് രാത്രി 9 മണിയോടെ ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു ചാക്കോ. ഏതെങ്കിലും വാഹനത്തിന് ലിഫ്റ്റ് ചോദിച്ചു പോവുകയാണ് പതിവ്. അന്നും ആ പതിവ് തെറ്റിച്ചില്ല. ഇതാണ് കരുവാറ്റ ജംഗ്ഷൻ, ടി ബി ജംഗ്ഷൻ എന്നറിയപ്പെടുന്നു. ഇവിടെയാണ് ചാക്കോയെ നാട്ടുകാർ അവസാനമായി കാണുന്നത്. ഈ പ്രദേശത്തുണ്ടായിരുന്ന ഹരി എന്ന തിയേറ്ററായിരുന്നു ചാക്കോ അവസാനമായി എത്തിയത്. അവിടെ നിന്ന് ഷോ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ ജോലികളെല്ലാം പൂർത്തിയാക്കി കയ്യിൽ കരുതിയിരുന്ന ബ്രീഫ് കേസും ഡ്രസ്സും ഉൾപ്പെടെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് എത്താമെന്ന് നേരത്തെ അറിയിച്ചതനുസരിച്ചാണ് രാത്രിയോടുകൂടി ഈ ദേശീയപാതയ്ക്ക് സമീപത്തേക്ക് എത്തുന്നത്. ഈ ദേശീയപാത ആലപ്പുഴ തിരുവനന്തപുരം ഹൈവേ ആണ്. അന്ന് ഇന്ന് വാഹനങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും അന്ന് ഈ ഹൈവേയിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വണ്ടി പതിവ് പോലെ ലിഫ്റ്റ് ചോദിച്ച് പോകാം എന്ന പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ആലപ്പുഴയിലേക്ക് പോകുന്ന ഒരു വണ്ടിക്ക് വേണ്ടി പ്രതീക്ഷ ഇവിടെ നിൽക്കുകയാണ്. ഇത് ഈ കാണുന്ന ടി ബി ജംഗ്ഷൻ്റെ ഈ പ്രദേശത്തെ ഈ വലിയ വിജനമായ സ്ഥലമായിരുന്നു. ഇവിടെ ഒരു കടയുണ്ടായിരുന്നു അന്ന്, അതുകൊണ്ടാണ് പോലീസിന് മൊഴി ലഭിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് അന്ന് വൈകുന്നേരം ഷോ കഴിഞ്ഞിട്ട് ഇവിടെ വാഹനം കാത്തു നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു വാഹനം കൈനീട്ടി നിർത്താനുള്ള ശ്രമമായിരുന്നു. അങ്ങനെയാണ് പൊന്നനും ഭാസ്കരൻപിള്ളയും ഉൾപ്പെടെയുള്ള വാഹനം കാറ് ഇതുവഴി കടന്നു പോകുന്നു.
സുകുമാരക്കുറുപ്പിനെ പോലെ ഒരാളെ കണ്ടു എന്ന് അങ്ങനെയാണ് വാഹനം ഇവിടെ നിർത്തുന്നത്. കാരണം ഈ വാഹനത്തിൽ ഉടനീളം സുകുമാരക്കുറുപ്പ് പറഞ്ഞതനുസരിച്ച് തന്നോട് സാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടെത്തി കൊണ്ടുപോകാനായിരുന്നു ഭാസ്കരൻ പിള്ളയോടും പൊന്നൻ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞത്. അങ്ങനെ കാറ് ഓടിച്ചു വരുന്ന വഴിക്കാണ് ആ സമയത്ത് ഇവിടെ ചാക്കോ നിൽക്കുന്നു. അപ്പോൾ ചാക്കോയെ പെട്ടെന്ന് കണ്ടപാട് തന്നെ ഇതിൽ സുകുമാരക്കുറുപ്പുമായി ഒരു സാദൃശ്യം കാണുന്നു. അങ്ങനെയാണ് ലിഫ്റ്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് കയറുന്നു. അപ്പോൾ കാറിൽ 4 പേരുണ്ടായിരുന്നു. ഈ 4 പേര് കൂടി കാറിൻ്റെ ഉള്ളിലേക്ക് ഈ കയറ്റിയതിന് ശേഷം ഈ കാറ് ആലപ്പുഴ ഭാഗത്തേക്ക് തന്നെ ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോഴൊന്നും യാതൊരു അസ്വാഭാവികതയും ചാക്കോയ്ക്ക് തോന്നിയിരുന്നില്ല എന്നതാണ് സത്യം. കരുവറ്റ ടിവി ജംഗ്ഷൻ, ഈ ടിവി ജംഗ്ഷനിൽ ഈ പുള്ളിക്കാരൻ അവിടെ കയറിയിട്ട് ഇവിടെ വന്ന് നിന്ന് ബസ് കയറാനായിട്ട് നിന്ന് കൈ കാണിച്ചു. കൈ കാണിച്ചപ്പോൾ ഏതോ കാറ് കൊണ്ടുവന്ന് നിർത്തിയാണ് ഇത് കയറിപ്പോയതെന്ന് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലാണ് ഇതുപോലെ പിറ്റേന്നാണ് ഈ സംഭവം അറിയുന്നത്. രാത്രിയിലും കണ്ടായിരുന്നു ഉണ്ടായ സംഭവം. അപ്പോൾ അന്നത്തെ കാലത്ത് റോഡിലൊക്കെ വലുതായിട്ട് വണ്ടികളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ടിവി ഹോസ്പിറ്റൽ ആ ഒരു വഴി കട അപ്പുറത്തുണ്ട്, അതിന് ഒരു ചായക്കടയുണ്ട്, ഇതിന് 8 മണിയാകുമ്പോൾ അത് അടയ്ക്കും. അപ്പം അന്നത്തെ കാലത്ത് അപ്പോൾ ഇതുവരെ ഇപ്പം ഞങ്ങളും 9 മണിയാകുമ്പോൾ അങ്ങ് പോകും. ഒരു ആ സംഭവം നടക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 3-3.5 കാണും. ആ സമയത്താണ് ആ ട്രാവൻകൂർ ഓക്സിജൻ ലിമിറ്റഡ് ഫാക്ടറി കണ്ടില്ലേ നിങ്ങളെ കാണുന്നത്. ആ ഫാക്ടറിയിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുറിപ്പിയായിട്ടുണ്ട്. പുള്ളിയും ചെറിയനായിട്ടുള്ള അദ്ദേഹം എന്നോട് ഇങ്ങനെ ഞാൻ ഇതുപോലൊരു വണ്ടി കിടന്ന് കത്തുന്ന കണ്ടു, കുറച്ച് നേരമായി കത്താൻ തുടങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് കാണുന്നത് കണ്ടു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ കുറച്ച് ഭാഗം അങ്ങോട്ട് പോയി. പിന്നെ പുള്ളി തന്നെ പറഞ്ഞു അത് കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ തീയൊക്കെ ഇല്ലയോ, കത്തണ്ട, അങ്ങോട്ട് പോകണ്ട. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ തിരിച്ചു വന്നു. പിന്നെ അപ്പോഴത്തെ കുറേ ആൾക്കാരൊക്കെ ഇവിടുന്ന് വന്നു, അവരോടൊന്നും തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചു. ആ കമ്പനിയിൽ നിന്ന് തന്നെ ഫോൺ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മ. അതെ, കമ്പനിയിൽ നിന്ന് ആ ഫോൺ ചെയ്തതെന്നാണ് എനിക്ക് ഓർമ്മ. ട്രാവൻകൂർ ഓഫീസ് അന്ന് ഈ പറഞ്ഞ പോലെ ലാൻഡ്ലൈനൊക്കെ വളരെ കുറവല്ലേ ആ സമയത്തൊക്കെ. ആ അങ്ങനെ അവിടുന്ന് അത് ഫോൺ ചെയ്തു. പിന്നെ പോലീസ് വന്നു നോക്കി. താഴ്ചയല്ലേ, നീ കൃഷിയൊക്കെ ഉള്ളതാണല്ലോ, നെല്ലുമൊക്കെ നല്ലവണ്ണം കൃഷി ചെയ്യുന്നുണ്ട്, നെല്ലൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുക. അപ്പോൾ താഴോട്ട് കുത്തി ഇങ്ങനെ വണ്ടി ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടത്തിലായിട്ട് കുത്തി ഇങ്ങനെ കിടക്കുന്ന, അങ്ങനെയാണ് ഞാൻ ആ പൊസിഷനിലാണ് കണ്ടത്. ഞങ്ങൾ കണ്ടത് നേരം വെളുത്തൊക്കെ ആണല്ല ശരിക്കും കാണാക്കുന്നത്. അന്നൊന്നും ലൈറ്റൊന്നും ഇല്ലല്ലോ അവിടെ. പക്ഷേ അന്നേരം ഇതൊക്കെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ലൈറ്റും ഒക്കെ അടിച്ച് നോക്കിയിട്ട് ആളൊന്നും, കാരണം ഈ നെല്ലൊക്കെ പറഞ്ഞ് മാറ്റി പോയിരിക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ആൾക്കാർ ആക്സിഡൻറ്റ് നടന്ന് ഓടിപ്പോയെന്നുള്ള ഒരു ധാരണയായിരുന്നു ആ സമയത്ത് നമുക്കുണ്ടായിരുന്നത്. എന്നാലും ഇങ്ങനെ ദൂരെ നിന്നൊക്കെ അടിച്ച് നോക്കി അതിനകത്ത് ആളൊന്നും കാണുന്നില്ല, ഇങ്ങനെ പാഞ്ഞു മാറ്റി പോയിരിക്കുന്നതൊക്കെ കണ്ടിരിക്കും. അപ്പം വിചാരിച്ചു ആൾക്കാർ അവിടെ നിന്ന് പോയതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ നേരം വെളുത്തല്ലേ അറിയുന്ന ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അതിനകത്തൊരു അതൊരു ഡെഡ് ബോഡി തന്നെ, അല്ലാതെ അവിടെ ഇട്ടല്ലേ നമ്മളൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുമല്ലാതെ. ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഇരുത്തി അതിലിരുത്തി താഴോട്ട് ഇറക്കി അങ്ങനെ കത്തിക്കുകയല്ലാതെ. നേരം വെളുത്തതോടെ പോലീസ് അന്വേഷണം തുടങ്ങി. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സുകുമാരക്കുറുപ്പിന്റെ മൃതദേഹമാണെന്ന് ബന്ധുക്കളും തിരിച്ചറിഞ്ഞു. അതോടെ പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പക്ഷേ പോലീസിലെ ചിലർക്ക് തോന്നിയ ചില സംശയങ്ങൾ, അതിൽ അന്വേഷണം നടത്തിയതോടെ സംശയം ബലപ്പെട്ടു. സുകുമാരക്കുറുപ്പിന്റേത് അപകട മരണമല്ല. അവിടെ വെച്ച് കാറ് കത്തിച്ച് കാറ് ഉൾപ്പെടെ കത്തിച്ച് ഈ പറഞ്ഞത് അതിലൂടെ രക്ഷപ്പെടുന്ന ഉൾപ്പെടെ ഈ ഭാസ്കര പിള്ള എന്ന് പറഞ്ഞ പുള്ളിക്ക് കയ്യിൽ ചെറിയൊരു പ്രോബ്ലം പറ്റി. അതാണൊരു തെളിവ്, ചെറിയൊരു രീതിയിൽ പോലീസിനൊരു സംശയമായിട്ട് തുടങ്ങിയൊരു തെളിവ് ഈ പറഞ്ഞ പോലെ. അതിൽ നിന്നാണ് അങ്ങനെ തുടങ്ങിയാണ് പോലീസിന് കുറേ കാര്യങ്ങൾ ഇതിലേക്ക് ഫൈൻഡിങ്ങിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ആദ്യം ഈ ഭാസ്കര പിള്ള പറഞ്ഞിരുന്നത് അത് കുറുപ്പ് തന്നെയാണ്, ഞാനാണ് കൊന്നതെന്നുള്ള രീതിയിലാണ്. ഭാസ്കരപ്പിള്ളയുടെ ശരീരത്തിലെ പൊള്ളലിൽ പോലീസിന് സംശയം ബലപ്പെട്ടു. ചോദ്യം ചെയ്യലിൽ ഒടുവിൽ ഭാസ്കരപ്പിള്ള സമ്മതിച്ചു സുകുമാരക്കുറുപ്പിനെ കൊന്നത് താനാണെന്ന്. അപ്പോൾ അന്ന് എല്ലാവരും നാട്ടുകാർ ഉൾപ്പെടെ വിചാരിച്ചിരുന്നത് കുറുപ്പ്
കൊലയപ്പെട്ടു എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരെയും ഒരു എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ രീതിയിൽ. അപ്പോൾ അങ്ങനെ പോലീസ് ഈ പറഞ്ഞ രീതിയിൽ ഇവരുടെ ദഹിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ വീട്ടിൽ ഈ പറഞ്ഞ രീതിയിൽ ചെന്ന ടൈമിൽ, അപ്പോൾ അവിടെ ഒരു വ്യക്തി മരിച്ചതിൻ്റെതായിട്ടുള്ള ഒരു പ്രതീതിയും കാര്യങ്ങളൊന്നും അവരുടെ ആരുടെയും ഫേസിലോ കാര്യങ്ങളോ ഒന്നും ഡിറ്റഡല്ലായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പോൾ അവർക്കും പോലീസിനും സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നുമല്ലോ. കാരണം ഒരു കൊല ചെയ്യപ്പെട്ട ഒരു വൈഫും കാര്യങ്ങളൊക്കെ നല്ല ഹാപ്പിയായിട്ടിരിക്കുന്നു, പിന്നെ അതുകൂടാതെ തന്നെ മത്സ്യമാംസാദികളൊക്കെ സ്മെല്ലും. അപ്പോൾ അന്നിരുന്ന ഉദ്യോഗസ്ഥൻ്റെ ഒരു ഇൻ്റലിജൻസ് ആണ്, ഇപ്പം പുള്ളിയുടെ ഒരു ബ്രെയിനാണ് കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് ഇതിലേക്ക് ആയത്. അപ്പോൾ അങ്ങനെ ആണ് കുറിപ്പ് ഈ പറഞ്ഞ രീതിയിൽ ഈ അല്ല എന്നുള്ളൊരു ഫൈൻഡിങ് അവിടെ എത്തിയത്. ഇത്ര പിള്ളയെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ പുള്ളി ഫുൾ സ്ലീവ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പോലീസിനൊരു സംശയം വന്ന് കൈ പൊക്കി നോക്കിയപ്പോഴത്തേക്കും പുള്ളിയുടെ കൈ കംപ്ലീറ്റ് കത്തി ഇരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ആ സമയത്ത് പോലും പുള്ളി പറയുന്നത് ഇവർ നേരത്തെ പ്ലാൻഡ് ആയിരുന്നാണ് ഇത്രയും രൂപ പുള്ളിക്കും കൊടുക്കാമെന്ന് ഇവർ എഗ്രി ചെയ്തിരിക്കുന്നത്. കാരണം പുള്ളിയും കുറുപ്പിനെ ചെയ്യുന്നത് ഞാനാണ് കുറുപ്പിനെ കൊന്നെന്നുള്ള രീതിയിലാക്കി. അപ്പോഴും കുറുപ്പ് മരിച്ച് എന്നുള്ള പിക്ചർ വരുത്താനായിട്ട് പുള്ളി അങ്ങനെയും കൂടെ ഇത് ചെയ്തു. അപ്പോൾ അങ്ങനെയും പിന്നെ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം വന്ന് നമ്മൾ ഇത് സർജൻ ഉമാദത്തിൻ സാറിൻ്റെ ഒക്കെ ഒരു ഫൈൻഡിങ്ങിലാണ് പിന്നെ ഒരു ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ, അതെ ഡ്രസ്സിൻ്റെ ബേസ് ചെയ്ത് ഒക്കെ ഉള്ളൊരു ഫൈൻഡിങ് ഒക്കെ കിട്ടിയാണ് ലാസ്റ്റ് സുകുമാരക്കുറിപ്പല്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഈ പറഞ്ഞ പോലെ മിസ്സിങ് ആയതിൻ്റെ കേസ് നമ്മൾ സ്റ്റേഷൻ ബേസ് ചെയ്തൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാക്കോയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. അവിടെയും പോലീസിന് സംശയം ബലപ്പെട്ടു. ചാക്കോയുടെ തിരോധാനവും കാറിലെ മരണവും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെ പോലീസ് ഭാസ്കരൻ പിള്ളയെ വിശദമായി ചോദ്യം ചെയ്തു. കൂടെയുണ്ടായിരുന്നവരെയും ഭാസ്കരൻ പിള്ള വെളിപ്പെടുത്തി. അതോടെ ആ അരുംകൊലയുടെ ചിത്രം വെളിവായി. അതിനിടെ കത്തിക്കരഞ്ഞത് ചാക്കോയുടെ മൃതദേഹമാണെന്ന് ചാക്കോയുടെ കുടുംബവും സ്ഥിരീകരിച്ചു. പോലീസുകാർ വീട്ടിൽ വരുന്നു, വന്നിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചതും പിന്നെ അതിൻ്റെ തെളിവുകൾ ഒക്കെ ഓരോ പുള്ളി കൊണ്ടുപോയത് ഡ്രസ്സുകളും പിന്നെ കയ്യിലൊരു മോതിരമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അളവ് ഇതൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തതൊക്കെ. പിന്നെ മാവേലിക്കര എന്നോട് എന്നെ കൊണ്ടുപോയായിരുന്നു തെളിവെടുപ്പിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഞാൻ ഇത് തന്നെ ആൾ തന്നെയാണോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ അവിടുത്തെ ആർ ഡി ഒ ഒന്ന് എന്നെ ഇവിടെ ഒന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ഇത് കാണിച്ചു. എന്നെ കാണിച്ചൊന്നുമില്ല, എന്നെ അപ്പുറത്തൊരു വീട്ടിൽ കൊണ്ടിരുത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർ വന്ന് അവർ തന്നെ തെളിവെല്ലാം അടുപ്പിച്ചു, എല്ലാം അടക്കാനും പിന്നെ നമുക്ക് വിട്ടു തരുമായിരുന്നു. അപ്പോഴേക്കും സുകുമാരക്കുറിപ്പ് അപ്രത്യക്ഷനായിരുന്നു. ഭാസ്കരൻ പിള്ളയിൽ നിന്നും മറ്റു പ്രതികളിൽ നിന്നും പോലീസ് അന്ന് സംഭവിച്ച കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കരുവാറ്റയിൽ നിന്ന് കാറിൽ കയറ്റിയ ശേഷം ചാക്കോയ്ക്ക് സംഘം മദ്യം നൽകി. മദ്യം കഴിക്കുന്ന ശീലമില്ലാതിരുന്ന ചാക്കോ നിരസിച്ചെങ്കിലും ബലമായി വായിലൊഴിച്ചു. പിന്നീട് കഴുത്തിൽ തുണി മുറുക്കി കൊലപ്പെടുത്തി. വണ്ടികളൊക്കെ കുറവായ കാരണം അച്ഛൻ കുറേ നേരം വണ്ടികൾ വെയിറ്റ് ചെയ്ത് നിന്ന്, അപ്പോഴത്തേക്കാണ് ഒരു കാറ് വരുന്നത് കണ്ടാണ് അച്ഛൻ ലിഫ്റ്റ് ചോദിച്ചാണ് കൈ കാണിച്ചത്. അപ്പോഴത്തേക്ക് ചെന്നപ്പം നമ്മൾ അച്ഛനെ തന്നെ അറിയാവുന്ന ഒരാളും ഉണ്ടായിരുന്നു, ഈ പൊന്നൻ എന്ന് പറയുന്ന ആളെ അച്ഛൻ അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആലപ്പുഴയ്ക്കാന്ന് പറഞ്ഞപ്പം അങ്ങനെ ആ വണ്ടി അച്ഛൻ കയറി. കയറി കഴിഞ്ഞപ്പോഴാണ് ഇവർ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മദ്യം കുടിക്കാൻ വേണ്ടി അച്ഛനെ നിർബന്ധിച്ച്, അപ്പോൾ അച്ഛൻ കഴിക്കാത്ത കാരണം അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ പിടിച്ച് നിർബന്ധിച്ച് വായിൽ ഒഴിച്ചു കൊടുത്ത്. അതിനുശേഷമാണ് വണ്ടിക്കകത്ത് വെച്ച് തന്നെ അച്ഛനെ കൊല ചെയ്തത്. ഇതാണ് ചെറിയനാട് റെയിൽവേ മേൽപ്പാലം. ഇതിനു സമീപത്ത് തന്നെയായിരുന്നു സുകുമാരക്കുറിപ്പിൻ്റെ വീട്. അങ്ങനെ കരുവാറ്റയിൽ നിന്ന് ചാക്കോയെ കാറിൽ കയറ്റിയ ശേഷം കാറിൽ വെച്ച് കൊലപ്പെടുത്തുന്നു, ഇടയിൽ വെച്ച് സുകുമാരക്കുറിപ്പിനെ കാറിൽ കയറ്റുന്നു. അങ്ങനെ പ്രതികളെല്ലാം കൂടി ഈ ചാക്കോയുടെ മൃതദേഹവുമായി കാറിൽ തന്നെ ഈ വീട്ടിലേക്ക് എത്തുകയാണ്. ആ സമയം രാത്രി 10 മണിക്ക് ശേഷം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു നിഗമനം. പോലീസിൻ്റെ കണ്ടെത്തലും പ്രതികളുടെ മൊഴിയും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഈ വീട്ടിലേക്ക് എത്തുന്നു. ഈ വീട്ടിൽ അന്ന് കുടുംബമുണ്ടായിരുന്നു. അതിനുശേഷം
ഇവിടെ വെച്ച് ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് ഈ പ്രതികൾ നടത്തിയത്. അതായത് ഈ വീട്ടിൽ വെച്ച് കൊണ്ടുവന്ന് ചാക്കോയുടെ വസ്ത്രം മാറ്റുന്നു, കയ്യിലുണ്ടായിരുന്ന ഷർട്ടും മുണ്ടും മാറ്റി പിന്നീട് സുകുമാരക്കുറുപ്പിൻ്റെ വസ്ത്രം തന്നെ ധരിപ്പിക്കുന്നു. പക്ഷേ അടിവസ്ത്രം മാറ്റാൻ മറന്നുപോയി, അത് നിർണായകമായ ഒരു തെളിവായി പിന്നീട് മാറുകയും ചെയ്തു. അതിനുശേഷം ഈ രണ്ട് വസ്ത്രങ്ങളും, അതായത് ഈ മുണ്ടും ഷർട്ടും, ഇവിടെ തന്നെ വീടിൻ്റെ പുറകിൽ വശത്ത് വെച്ച് കത്തിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇവർ പുറത്തേക്ക് ഇവിടെ നിന്ന് അർദ്ധരാത്രിയോട്, അതായത് 12 മണിക്ക് ശേഷമാണ് കാറിൽ, ഈ അംബാസിഡർ കാറിൽ തന്നെ ഈ ഇതിനു ശേഷം 4 കിലോമീറ്റർ അടുത്തുള്ള ഈ ഇപ്പോൾ അറിയപ്പെടുന്ന ചാക്കോപ്പാടം എന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ കാർ അപകടത്തിൽപ്പെടുത്തി നശിപ്പിക്കുകയും ചെയ്തു. അതേസമയം ഇവിടെ നിന്ന് ഈ ചാക്കോയുടെ മൃതദേഹം ഈ അപകടത്തിൽ മരിച്ചതാണ് അല്ലെങ്കിൽ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ചാക്കോയുടെ മുഖത്ത് തീ കത്തിച്ച് മുഖം വികൃതമാക്കുകയും കൂടി ചെയ്തിരുന്നു എന്നാണ് പ്രതികളിൽ നിന്ന് പിന്നീട് ലഭിക്കുന്ന മൊഴി. അത് കഴിഞ്ഞ് അവർ പ്ലാൻ ചെയ്ത പ്രകാരം അവർ നേരെ പുള്ളിയുടെ വീട്ടിലോട്ട്, അതായത് സുകുമാരക്കുറുപ്പിൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് ആദ്യം കൊണ്ടുപോയി. അവിടെ ബാത്റൂമിൽ വെച്ച് ഈ പറഞ്ഞ രീതിയിൽ അച്ഛൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് സുകുമാരക്കുറുപ്പിൻ്റെ ഡ്രസ്സാക്കി ആ രീതിയിൽ രൂപത്തിലൊക്കെ ചെറിയ വ്യത്യ ഒരു സാദൃശ്യം തോന്നുന്ന രീതിയിൽ ഡ്രസ്സുകളും കാര്യങ്ങളും യോജിപ്പിച്ചിട്ട് ഫേസ് അവർ കത്തിക്കുമായിരുന്നു. പുറത്ത് അറിയാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അത് കഴിഞ്ഞാണ് അവർ ഇതൊരു ഓപ്പൺ സ്പേസ് തപ്പിയെടുത്ത് എവിടെയെങ്കിലും ഇത് ഡിസ്പോസ് ചെയ്യണം, ഫയർ ചെയ്യണം എന്നുള്ള രീതിയിൽ, കാർ ഉൾപ്പെടെ കത്തിക്കണം എന്നുള്ള രീതിയിൽ അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് വണ്ടിയിൽ ഡിക്കിയിൽ സെറ്റ് ചെയ്ത് ചെങ്ങന്നൂർ എന്ന കുന്നമ്പാടം എന്നാണ്, ചാക്കോപ്പാടം എന്നാണ് അതിപ്പം അറിയപ്പെട്ടിരിക്കുന്നത്. തെളിവുകളെല്ലാം നശിപ്പിച്ചായിരുന്നു നീക്കങ്ങളെല്ലാം. സുകുമാരക്കുറുപ്പും സംഘവും പുലർച്ചെ 3 മണിയോടെ വിജനമായ സ്ഥലത്തെത്തിച്ച് കാർ വയലിലേക്ക് മറിച്ചു, പിന്നീട് കത്തിച്ചു. ഇതാണ് ചാക്കോപ്പാടം. ചാക്കോയുടെ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷമാണ് ഈ പാടത്തിന് ചാക്കോപ്പാടം എന്ന് പേര് വന്നത്. അന്ന് രാത്രി നടന്ന സംഭവങ്ങൾ ഇപ്പോഴും ചിലർക്ക് മാത്രമാണ് ഓർമ്മയുള്ളത്. അതായത് അന്ന് രാത്രി 1:30 ഈ കാറ് ഈ പ്രദേശത്ത് നിന്ന് ഈ ചാക്കോപ്പാടത്തെത്തുന്നത്. ഈ പ്രദേശത്ത് ഒരു കാർ, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരു കാർ, ഈ അന്ന് ഇവിടെയൊക്കെ നെൽകൃഷി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു അപകടത്തിൽപ്പെട്ട രീതിയിൽ ഈ കാർ ഇതിലേക്ക് ഫ്രണ്ട് 2 ടയറും താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു ആൾക്കാർ കാണുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കമ്പനിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത് കണ്ട് തൊട്ടടുത്തുള്ള ഒരാളോട് പറഞ്ഞു. അവർ വന്ന് നോക്കുമ്പോൾ ഈ കാർ ആളിക്കത്തുന്നതാണ് കണ്ടത്. അതിനുശേഷം ഇതിനുള്ളിൽ ആളുകളില്ല എന്ന ധാരണയിലായിരുന്നു രക്ഷാപ്രവർത്തകരൊക്കെ മടങ്ങിപ്പോവുകയും ചെയ്തത്. പക്ഷേ പിന്നീടാണ് ഇതിനുള്ളിൽ ഒരാൾ ഡ്രൈവിംഗ് സീറ്റിൽ മരിച്ച് ഇരിക്കുന്നത് കാണുകയും അത് പിന്നീട് സുകുമാരക്കുറുപ്പാണ് എന്നൊരു ധാരണയിലേക്ക് എത്തുകയും ആദ്യ സമയത്ത് ചെയ്യും. പ്രതികൾ ചെയ്തത് ഇങ്ങനെയാണ്. സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ നിന്ന് വസ്ത്രം മാറ്റിയ ശേഷം ഇതേ കാറിനുള്ളിൽ തന്നെ ഡിക്കിയിലാക്കിയ ശേഷം മൃതദേഹം ഓടിച്ച് ഈ ചാക്കോപ്പാടത്തേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഇവിടെ ആളുകൾ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ട രീതിയിൽ കാറ് ഇടിച്ച് താഴേക്ക് ഇറക്കുന്നു. ഇവിടെയൊന്നും ലൈറ്റുകളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താതെ പെട്രോൾ ടാങ്കിൽ തന്നെ തീ കൊളുത്തി വലിയ ഒരു സ്ഫോടനമുണ്ടാക്കി തീ ആളിക്കത്തുന്ന രീതിയിലാക്കിക്കൊണ്ടാണ് പ്രതികൾ ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തത്. പിറ്റേന്ന് രാവിലെ മാത്രമാണ് ഈ ഡ്രൈവിംഗ് സീറ്റിൽ കത്തിക്കരിഞ്ഞിരിക്കുന്നത് സുകുമാരക്കുറുപ്പാണെന്ന ഒരു ധാരണയിൽ അന്വേഷണം ആരംഭിക്കുന്നത്. മികച്ച ആസൂത്രണമായിരുന്നു ചാക്കോയുടെ കൊലപാതകത്തിൽ നടന്നത്. തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉറപ്പാക്കി. പക്ഷേ ഭാസ്കരൻ പിള്ളയുടെ ഭാഗത്ത് സംഭവിച്ച ചെറിയൊരു പിഴവ്, അതിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയ സംശയം, അതാണ് ചാക്കോയുടെ കൊലപാതകം തെളിയിച്ച കേസ്. പക്ഷേ കേസ് തെളിയിച്ച ആവേശം സുകുമാരക്കുറുപ്പിനെ പിടികൂടുന്നതിൽ ഉണ്ടായോ എന്ന സംശയം ബാക്കിയാകുന്നു. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് ചാക്കോയുടെ കുടുംബം. ആ കുറ്റവാളിയെ കണ്ടെത്തണമെങ്കിൽ സംസ്ഥാന പോലീസ് അന്വേഷണം മാത്രം പോരാ, രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം. പക്ഷേ സുകുമാരക്കുറുപ്പ് മരിച്ചെന്ന് വിധിയെഴുതി കേസ് അവസാനിപ്പിക്കുകയാണ് പോലീസ്. ഭാസ്കരൻ പിള്ളയും മറ്റു പ്രതികളും വിചാരണ ചെയ്യപ്പെട്ടു. ഒരാൾ ജീവനൊടുക്കി, ഒരാൾ മാപ്പുസാക്ഷിയായി. നീണ്ടകാലത്തെ ശിക്ഷയ്ക്ക് ശേഷം ഭാസ്കരൻ പിള്ള പുറത്തിറങ്ങി. പക്ഷേ അപ്പോഴും സുകുമാരക്കുറുപ്പ് എവിടെയെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഞാൻ എൻ്റെ ആ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. ഇന്നപോലെ എന്താ പറയുക,
പുള്ളി ചെയ്ത കാര്യങ്ങളും അതൊക്കെ ഞാൻ ഈ പത്രത്തിൽ നിന്ന് ഇതിനൊക്കെ വായിച്ചൊക്കെയാണ് കുറേയൊക്കെ അറിഞ്ഞത്. എനിക്ക് വേറെ ആരോടും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാണെങ്കിലും ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെ പോയിട്ട് ഞങ്ങൾക്ക് വേറെ വലിയ പ്രത്യേകിച്ച് എന്താ പറയുക നേട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുമില്ല. കാര്യം ഒത്തിരി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറേ വാർത്തകളും കാര്യങ്ങളൊക്കെ അത് നല്ലതും ചീത്തയൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കുറേ നാൾ കഴിഞ്ഞപ്പം എന്താ പറയുക ഞങ്ങൾ തന്നെ മനസ്സ് മടുത്താണ് ഞങ്ങൾ പിന്നെ ഇതിൻ്റെ പുറകെ പിന്നെ പോവാഞ്ഞത്. കാര്യം ഇത്രയും വർഷമായിട്ട് പുള്ളിക്കാരനെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക ഈ പുള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താ പറയുക എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കാര്യം പുള്ളി ഫാദറിനെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പുള്ളി ഇവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചായിരിക്കത്തില്ല അങ്ങനൊരു കൃത്യം ചെയ്തിരിക്കുന്നു. കാര്യം പുള്ളി അതിനു മുന്നേ എന്താ പറയുക രക്ഷപ്പെടാനുള്ള പുതിയ പേരും ഐഡൻറ്റിറ്റിയും കാര്യങ്ങളും എല്ലാം പുള്ളി അത് ചെയ്തു വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനൊരു പ്രശ്നം നടന്ന് പുള്ളി ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിന്ന് പുള്ളിക്ക് സുഖമായിട്ട് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്, രക്ഷപ്പെടണമെന്നുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 38 വർഷം മുമ്പ് സുധാകരക്കുറുപ്പ് വണ്ടാനത്ത് പണി തുടങ്ങിയതാണ് ഈ വീട്. വിശാലമായി കിടക്കുന്ന ഈ വീടിന്റെ പണികൾ ചാക്കോയുടെ കൊലപാതകം നടക്കുമ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സുകുമാരക്കുറുപ്പ് ചോദ്യമായി, ഈ വീട് കാടുകയറി. അങ്ങനെ അധികൃതർ മാലിന്യം സൂക്ഷിക്കാനുള്ള കേന്ദ്രമാക്കി സുകുമാരക്കുറുപ്പിന്റെ വീട് മാറ്റി. ചാക്കോയെ കത്തിച്ച സ്ഥലം ചാക്കോപ്പാടമായി മാറി. ഒരു കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിച്ച് സുകുമാരക്കുറുപ്പ് എവിടെയെന്നെങ്കിലും കണ്ടെത്തണമെന്നാണ് ചാക്കോയുടെ കുടുംബത്തിന്റെ ആഗ്രഹം. എനിക്കിപ്പോഴും എന്താ പറയുക നല്ല ആഗ്രഹമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ആളുടെ ഇത് പുറത്ത് എവിടെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇപ്പോഴും മെയിനായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്ത കാര്യം ഞങ്ങളുടെ കുടുംബത്തെ ഇതാക്കിയ ആളെ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. അപ്പം അയാളെ കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ഇത് വെച്ച് നല്ല ഉദ്യോഗസ്ഥരെയും ഇത് വെച്ച് ആ ഒരു മരിച്ചോ ഇല്ലയോ എന്നുള്ള എന്താണുള്ള ഒരു സത്യാവസ്ഥ അറിയണമെന്ന് ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും നല്ല അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ വാർത്തകളിൽ നിറയുന്ന ഒരു കഥാപാത്രമായി സുകുമാരക്കുറുപ്പ് അവശേഷിക്കുന്നു. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാം കണ്ടും കേട്ടും ഉള്ളിൽ ചിരിച്ചു. ഇന്നും എല്ലാവരും ആവർത്തിച്ച് ചോദിക്കുന്നു, സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ എവിടെ, എത്ര വയസ്സുണ്ടാകുമെന്നൊക്കെ. ആ ചോദ്യങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടേയിരിക്കുന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി മെല്ലെ സുകുമാരക്കുറുപ്പിന്റെ ആ വീടും കൊല്ലപ്പെട്ട ചാക്കോയുടെ പേരിൽ അറിയപ്പെടുന്ന ചാക്കോപ്പാടവും മാത്രമായി ഈ കേസും അവസാനിക്കുമായിരിക്കും.